സെറ്റ് നമ്മള് നമ്മുടെ പഠിത്തഭാഗത്ത് നിന്ന് കുറച്ച് തിലോപ്പിനെ പിടിച്ചിട്ട് തിലോപ്പ് ഉപ്പിലിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് കുറച്ച് രണ്ടു മൂന്നാല് ചൂണ്ടകൾ വേണം. നമ്മൾ പിള്ളേഴ്സ് ആണ് ഇതിന്റെ ചൂണ്ടിടുന്നത്. അപ്പൊ അതിന്റെ സെറ്റപ്പിലാണ്. ഓക്കെ. കിട്ടുവോ? ഇവെല്ലാം ഏകദേശം അത്യാവശ്യം സൈസ് ഉള്ള സാധനമാണിതാ. ഏകദേശം അത് നല്ല സൈസ് ഉണ്ട്. അനബസ് തറാന മോൾക്ക് സിലോപ്പി വല്ലാണ്ട് സൈസ് ഇല്ല, ചെറിയ സൈസ് ആണ്. ഓക്കെ, പക്കത്തുണ്ട്. തന്വീർ ലീഡ് ചെയ്തിരിക്കാണ്. യാ നശ്വക്ക്, നശ്വക്ക് കിട്ടിയിരിക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ല, സൈസ് ഉള്ള സിലോപ്പിയാണ്. അത്യാവശ്യം സൈസിൽ ആർക്കും നിയമം ആർക്ക് കിട്ടിക്കുന്നെ? അതാ നമ്മളെ നശ്വക്കുട്ടി കിട്ടിയ തിലോപ്പിയാണ്. നപ്പിടിക്ക് ഇങ്ങോട്ട് അശ്വിളി നോക്കട്ടെ. ഇപ്പൊ മോള് ഒന്നും കൂടെ അടിച്ചിരിക്കാണ്. ഇപ്പൊ മോള് രണ്ടര ലീഡ് ഇരിക്കാണ്. റണമോള് എത്ര പിടിച്ച്? കിട്ടിയ മീന് കുട്ടി കിട്ടിയടാ. ആ നമ്മളെ തന്മിക്കുട്ടൻ മീൻ അടിച്ചിരിക്കാണ് മൂന്നാമത്തത്. വലിച്ചോ. അതിന്റെ എന്താ സാധനം? എന്താണത്? ഓക്കെ, എന്തൊക്കെ കിട്ടി? കക്കാരൻ എന്തൊക്കെ പിടിച്ചത്? ഇശിലോ മണിയാ മണി ഇശില. എന്തിനീന് സിലോപ്പിയാ? ഇത് എന്തിനുള്ളതാ? എന്തിനുള്ള? എന്നാകട്ടെ. അടുത്ത തിലോപ്പി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇപ്പോ നമ്മളെ മക്കളെ പിടിച്ച തിലോപ്പിനൊന്ന് കാണാം. അശ്വതി കൊട്ടറ
നമ്മുടെ സാധാരണ പയ്യ ചെയ്യുന്ന രീതിയിലൊന്നും നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വയറ് ഒരു സൈഡ് കീറിയിട്ട് അതിൻ്റെ അതിലുള്ള വേസ്റ്റ് മാത്രം ഒഴിവാക്കിയിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങോട്ട് വാ. നമ്മൾ സാധാരണ മീൻ മുറിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാതെ ചെയ്യുക, പക്ഷെ ഇത് നമുക്ക് ചെയ്യേണ്ടത് സൈഡ് ഭാഗം കട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ തിലോപ്പിനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വാ, റോസ് മതി. നന്നായിട്ട് ഇതിൻ്റെ വയറിലൊക്കെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു അനാബസ് ഉണ്ട്, ഒരു അനാബസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ തിലോപ്പിയാണ്. ഓക്കെ, മീൻ്റെ ഉള്ളിലൊക്കെ മല്ലിച്ചപ്പ് നടക്കും. അതിൻ്റെ ഒരു സ്മെല്ല് പച്ചമണം പോവാനും വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സ്മെല്ല് കിട്ടാൻ. നമ്മൾ ഗ്രില്ല് ഉപ്പിലിട്ട തിലോപ്പി ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, വളരെ പെട്ടെന്നാവും. നമുക്കൊരു 10-15 മിനിറ്റോളം കിട്ടിയാൽ മതി. നമുക്കിനി ഇതിലോട്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ചമ്മന്തിയാണ് വേണ്ടത്, അത് ഉണ്ടാക്കാനുള്ള പുറപ്പെടുന്നത്. കമാൺ. അപ്പൊ നമുക്ക് ഇതിന് വേണ്ട മാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വാക്കണം. രണ്ടില് കറിവേപ്പില, കുരുമുളക്. ഓക്കെ, രണ്ടില് കുരുമുളക്. കമാ. ഇനി നമുക്ക് വേണ്ടത് മുളക്. ഓക്കെ, രണ്ടില് മുളക്. കമാ. വേണ്ട മാങ്ങ സെറ്റ്. ഓക്കെ, ആദ്യം ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഓക്കെ, നമുക്കൊരു തക്കാളി അരി. എന്നിട്ടുണ്ടോ മാങ്ങ എടുത്ത് ഇട്ട് റെഡിയാക്കണം. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതിൽ ചേർക്കുന്നതിനാണ് നല്ല ഒരു നാരം കണ്ട് പിയ. ഓക്കെ, നിർത്തി കളയാം. നമ്മുടെ ഉപ്പിലിട്ട തിലോപ്പി അടിപൊളിയായിട്ടുണ്ട്. ഇത് എപ്പോഴും ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് കനലില്ലാണ്ടാണ് ചെയ്യേണ്ടത്. നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ, നല്ല സൈസ് ആയിട്ടുണ്ട്, സെറ്റപ്പ് ആയിട്ടുണ്ട്. ആ മോനത് വെന്തിട്ട് ഊരിപ്പോയിട്ടുണ്ട്. തോല് നമുക്ക് ഇങ്ങനെ അടർത്തി എടുക്കാൻ അതിന് മുമ്പ് ഒളിച്ച ടേസ്റ്റ്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ പഞ്ഞി മോഡലായിട്ടുണ്ടാവും നമ്മുടെ. എന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാല് കുറച്ച് ചമ്മന്തി ഞാൻ ഇങ്ങനെ എന്നിട്ട് എടുത്തിട്ട് അടിപൊളി. നമ്മൾ ശരിക്കും ഈ ഉപ്പിലിട്ടാൽ ഉള്ളിക്കൊന്ന് ഉപ്പ് അതെ ഒരു ആവശ്യത്തിന് മാത്രം ഉള്ളിൽ ഉപ്പ് കടന്നിട്ടുള്ളൂ.
ചമ്മന്തി കൂടെ ഇങ്ങോട്ടായിട്ട് വരുമ്പോഴുണ്ടല്ല, നിങ്ങളെ ചമ്മന്തി ഇങ്ങനെ എടുക്കുക, എന്നോട് ഇങ്ങനെ കൊത്തുക, ഇങ്ങനെ ഇങ്ങനെ ഇതാ അങ്ങനെ പൊളിയാണോ? വാ വാ ഞാൻ തന്മിയോടെ തന്മിയോടെ തന്മി വാ നിങ്ങൾ ആരും പോരാ, തവന്മാരും പോരാ. അവിടെ പറ ഇവിടെ അല്ല, ഇങ്ങോട്ടല്ല ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഉഷാറില്ല കേട്ടോ, അത് അടിച്ചു വേണ്ടി ചമ്മന്തിയില് കുത്തുക, ചമ്മന്തി ഞാൻ തരാം തരാം തരാം, ചമ്മന്തിയില് കുത്തുക. ഓക്കെ ഇടത്തൊക്കെ പൊളിച്ചെടുത്തുവിടാ, എല്ലാവരും കയ്യിലെടുക്ക്, ഇങ്ങനെ എല്ലാരും കയ്യിലെടുക്ക്. അടിപൊളി സൂപ്പർ സംഭവമായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി ഗമാസ് മീഡിയ രമേശ് തിരൂർ വണക്കം. ഓക്കെ ഞങ്ങൾ ഇതൊന്ന് തീർക്കട്ടെ, എന്നിട്ട് ബാക്കിട്ടാണ്.